ദുബായ് അടക്കം യു എയിൽ എവിടെയൊക്കെ കടപ്പുറമുണ്ടോ ആ ബീച്ചിലൊക്കെ പോകുന്നവർക്ക് പോലീസ് നൽകുന്നൊരു മുന്നറിയിപ്പ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സാധാരണ പ്രത്യേകിച്ച് സ്ത്രീകൾ ബാഗെല്ലാം അവിടെ വെച്ചിട്ട് കുട്ടികൾ കടലിലേക്ക് കളിക്കാൻ വേണ്ടി കാൽ നനയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്നത് നിരീക്ഷിച്ചു കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് പേർ കുളിക്കാൻ വേണ്ടി ഇറങ്ങും, നീന്തലിന് വേണ്ടി ഇറങ്ങും, ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും, സെൽഫി എടുക്കും. ഈ കൂട്ടത്തിൽ ഇതൊക്കെ നിരീക്ഷിക്കുന്ന ചില കള്ളന്മാർ ഈ ബാഗിൽ നിന്ന് വിലപിടിച്ച സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ബീച്ചിൽ പോകുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ബാഗ് തുറന്നുകൊണ്ട് അങ്ങനെ കാശ് കൊണ്ടുപോയ സംഘത്തെ, മൊബൈൽ എടുത്ത് കൊണ്ടുപോയ, ആഭരണങ്ങൾ കൊണ്ടുപോയ സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ടയറിൻ്റെ പുറം പാളി തകർന്നിരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്നെങ്ങനെയോ ശ്രദ്ധയിൽപ്പെട്ട് അടിയന്തിരമായി തിരിച്ചിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തര ലാൻഡിംഗ് നടത്തി. നിരവധി യാത്രക്കാർ, 150-ഓളം യാത്രക്കാർ ഒരാൾക്കും ഒരു പരിക്കുമില്ലാതെ കണ്ട് അടിയന്തിരമായി ഇന്നലെ 19-ാം തീയതി ലാൻഡിംഗ് നടത്താൻ പറ്റി. ഇത് സുരക്ഷയെ സംബന്ധിക്കുന്ന വർത്തമാനമാണെങ്കിലും ആശ്വാസം നിറഞ്ഞ കാര്യമായി അത് മാറുകയായിരുന്നു. ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വേണ്ടി പോയ യു എ സംഘം, ആളുകളുടെ ജീവനോടെ ഇനി കിട്ടുമോ എന്നുള്ള തിരച്ചിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചു എന്ന് ഔപചാരികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ അതിഗംഭീരമായ സേവനമാണ് യു എയിൽ നിന്ന് പോയ സംഘം ദുരിത ബാധിത മേഖലയിൽ കാഴ്ചവെച്ചത്. ലോകം അത് സമ്മതിച്ചിരിക്കുന്നു. ഇനി പറയുന്നൊരു കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. അബുദാബി അടക്കമുള്ള വിവിധ എമിറേറ്റുകളിൽ ചില ഗ്രോസറികൾ നടത്തുന്നവർ, ബക്കാലകൾ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല രാജ്യങ്ങളിൽ നിന്നും പല വിധത്തിൽ ടാക്സ് കൊടുക്കാതെ കൊണ്ടുവരുന്ന സിഗരറ്റുകൾ വാങ്ങി, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി വലിയ ലാഭം കിട്ടുമല്ലോ എന്ന് കരുതി കച്ചവടം ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങളുണ്ട്. അവിടെ പോയി ആളുകൾ വാങ്ങുകയും ചെയ്യും, ആളുകൾ ആദായം നോക്കും. പക്ഷേ ഇതിനിടയിൽ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഞങ്ങൾക്കും വേണം, വേഷപ്രച്ഛന്നരായി വന്നിട്ട് ഞങ്ങൾക്കും വേണം സിഗരറ്റ് എന്ന് പറഞ്ഞ് വാങ്ങുകയും തത്സമയം അതെടുത്തു കൊടുത്ത ജീവനക്കാരനെ പിടിക്കുകയും ചെയ്യും. നിരവധി മലയാളി ജീവനക്കാർ ഇങ്ങനെ പിടിയിലായിട്ടുണ്ട്. പിടിയിലായിട്ട് വെറുതെ പഴയതുപോലെ 1,000-ഓ 2,000-ഓ പിഴ കൊടുത്ത് രക്ഷപ്പെടുന്ന പരിപാടിയല്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 2,000 ഫൈൻ അടിച്ചു, ഒരുപക്ഷെ പാസ്പോർട്ട് വെച്ചിട്ട് ഇറങ്ങാൻ പറയും. പിന്നെ കോടതിയിൽ നിന്ന് വിധി വരും, 50,000, 1,00,000 ദിർഹം പിഴ, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ജയിൽ, അത് കഴിഞ്ഞ് ഡീപ്പോർട്ടേഷൻ, നാടുകടത്തൽ. ഇങ്ങനെ ഈ ശിക്ഷ, ഈ കാശ് കൊടുക്കാൻ നേരത്ത് പല ആളുകളും, പ്രത്യേകിച്ച് ഗ്രോസറികൾ നടത്തുന്ന പല ആളുകളും ഈ ജീവനക്കാരെ കൈയൊഴിയുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരെയാണോ പിടികൂടുന്നത്, ജീവനക്കാരാണെങ്കിൽ അവരെയാണല്ലോ ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുക, അവരാണ് അതിന് ഉത്തരവാദികൾ. അല്ലാതെ കടക്കാട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏൽപ്പിച്ചതൊന്നുമല്ല, ഞങ്ങളുടെ കടയിൽ അങ്ങനെ സാധനം വിൽക്കാൻ പറഞ്ഞിട്ടില്ല, അതാ ജീവനക്കാരൊക്കെ എവിടെ നിന്നോ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്, ഞങ്ങളവിടെ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ മൊഴി കൊടുത്തിട്ട് അവസാനം രക്ഷപ്പെട്ട് കളയുന്ന ഗ്രോസറി മുതലാളിമാരുമുണ്ട്. അതുകൊണ്ട് ജീവനക്കാർ ഇത്തരം കാര്യങ്ങളിൽ അമിത ലാഭം വേണ്ട മുതലാളി എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനമെടുക്കണം എന്ന് ഉറപ്പിക്കുകയാണ്. ചാലിശ്ശേരി സ്വദേശിയായ ഒരാൾ എത്രയോ വർഷങ്ങളായി ഇവിടെ യു എയിൽ കച്ചവടം നടത്തുന്നതാണ്, അദ്ദേഹത്തിന് കിട്ടിയ പിഴയെക്കുറിച്ച് ഒന്ന് അറിയണം. കഴിഞ്ഞ ദിവസം 111,000 ദിർഹം പിഴ കൊടുത്തു. 1,05,000 ഇങ്ങനെയുള്ള സിഗരറ്റ് വിറ്റതിൻ്റെ പേരിൽ, ടാക്സ് ഇല്ലാത്ത സിഗരറ്റ് കൊണ്ടുവച്ചിട്ട് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, ബാക്കിയുള്ള കാശും അതിന് ടാക്സും ഒക്കെ വന്നിരിക്കുന്നത്. ഒരാൾ വന്നിട്ട് 5 വെള്ളം ചോദിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ വെള്ളം എടുത്തു കൊടുത്ത് 5 ദിർഹത്തിൻ്റെ നോട്ട് വാങ്ങി വയ്ക്കും. പക്ഷേ അതിന് ബില്ല് കൊടുത്തില്ല. സാധാരണ ഗ്രോസറികളിൽ ബില്ല് അങ്ങനെ കൊടുക്കാറില്ലല്ലോ, ചെറിയ ഗ്രോസറികളിൽ. എന്നാൽ ഉദ്യോഗസ്ഥൻ വേഷപ്രച്ഛന്നനായി വന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. വാറ്റ് അടച്ചിട്ടില്ല എന്ന കാരണത്താൽ 5,000 വേറെ ഫൈനും കൊടുത്തു. അപ്പോൾ ഇതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വാറ്റിൻ്റെ അതോറിറ്റി ആളുകൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പിടികൂടാൻ വേണ്ടിയുള്ള പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ, പരിശോധനകൾ, റെയ്ഡുകൾ നടത്തുകയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇത് പറയാൻ വേണ്ടിയാണ്. ഇതൊക്കെ നേരിട്ട് ശീലമാകാൻ സാധ്യതയുള്ള 10,000-ക്കണക്കിന് മലയാളികൾ
ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് യു എയിൽ ഈ രംഗത്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ദുബായ് വാർത്ത വളരെ പ്രാധാന്യത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ലോകം നോക്കിയിരിക്കുന്ന എക്സിബിഷനാണ് ഗൾഫ് ഫുഡ്. 125 രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണ വൈവിധ്യങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കുന്നതും വിതരണവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ, ഇതെല്ലാം ഒറ്റ വേദിയിൽ അണിനിരത്തുന്ന ഗൾഫ് ഫുഡ് എന്ന എക്സിബിഷൻ ദുബായ് ട്രേഡ് സെൻറ്ററിൽ ആരംഭിച്ചു ഇന്ന് February 20. 5 ദിവസമാണ്, 24 വരെ ഉണ്ടാകും. അപ്പോൾ 5000-ൽ ആഗോള കമ്പനികൾ ഒന്നിക്കുന്ന ഗൾഫ് ഫുഡിൽ ഇന്ന് രാവിലെ ആയിരങ്ങളാണ് ഈ പ്രദർശനം കാണാനും പുതിയ ഡീലുകൾ ഉണ്ടാക്കാനും ലോകത്ത് വരുന്ന മാറ്റങ്ങൾ പഠിക്കാനും വേണ്ടി ദുബായിൽ എത്തിയിരിക്കുന്നത്. iPhone 14 സമ്മാനം കിട്ടാനുള്ള ഒരു അവസരമൊരുക്കുകയാണ് ലുലു മണി എന്ന് പറയുന്ന ആപ്പ്. പല മൊബൈൽ ഫോണുകളിലും അതില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ഒക്കെ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഏതായാലും ഇനി 8 ദിവസം കൂടി ബാക്കിയുണ്ട്. February 28 അവസാനിക്കും ഈ പദ്ധതി. ലുലു മണി ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ഒരു ട്രാൻസാക്ഷൻ നടത്തും. നാട്ടിലേക്ക് കുറച്ച് കാശ് അയക്കൂ. ഇപ്പോൾ 22-ൽ കൂടുതലുണ്ടല്ലോ ഒരു ദ്രഹത്തിന്, കുറച്ചെങ്കിലും അയക്കൂ. ഇത്രയും ആദായകരമായിട്ടുള്ള, ഇത്രയും എളുപ്പമായിട്ടുള്ള, ഇത്രയും വേഗതയുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കാശ് അയക്കാൻ വേണ്ടി നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അത്രയും സമഗ്രമാണ് ലുലു മണി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, ലുലു എക്സ്ചേഞ്ച് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അയക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന, യു എയിൽ നിന്ന് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന 8 പേർക്കാണ് iPhone 14 സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിരവധി സ്മാർട്ട് ടെലിവിഷൻ സെറ്റുകൾ, അതുപോലെ സ്മാർട്ട് വാച്ചുകൾ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ കൂടെ സമ്മാനമായിട്ട് വരും. പക്ഷേ ഐഫോൺ നമുക്കൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പറഞ്ഞതിൽ ഐഫോണിനോടാണ് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ കാര്യം മാത്രം ആദ്യം പറഞ്ഞത്. അപ്പോൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. ആർക്കെങ്കിലുമൊക്കെ ഒരു iPhone 14 സമ്മാനമായി കിട്ടിക്കോട്ടെ. ഒരാൾക്കല്ല, 8 പേർക്ക് കിട്ടും. ആ സമ്മാനത്തിനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. 8 ദിവസം മാത്രം ബാക്കിയുണ്ട്. ദുബായ് വാർത്തയുടെ February 20 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.